ഒരു ഒരു കോളർ കൂടി ഉണ്ട് കോഴിക്കോട് നിന്ന് തന്നെ, ആതിര. ആതിര ചോദിച്ചോളൂ. ഹലോ ആതിര, നമസ്കാരം. നമസ്കാരം. എന്തേ? എന്റെ കുഞ്ഞിന് ഈ കൊറോണ വന്നതിന് ശേഷം എപ്പോഴും ജലദോഷം ഈ കവക്കെട്ടിന്ന് ഇടങ്ങാറുവാ. ആണോ? ആ, അത് കൊറോണ എപ്പോഴാ വന്നത്? കൊറോണ വന്നിട്ട് 3-4 മാസം കഴിഞ്ഞ്. അത് ശരി. കുഞ്ഞാവക്ക് എത്ര വയസ്സുണ്ട്? 2.5 വയസ്സ്. അത്രയേ ഉള്ളൂ അല്ലേ? ശരി ശരി. അപ്പോ വേറെ ശ്വാസം മുട്ടോ അങ്ങനെ വല്ലതും ഉണ്ടോ? കിതപ്പ്, ഏക്കം, വലിവ്? ഇല്ല ഇല്ല, ശ്വാസം മുട്ടലൊന്നും ഇല്ല. എപ്പോഴും ജലദോഷം ഈ കവക്കെട്ടിന്റെ ഇടങ്ങാറ് വന്നോണ്ടിരിക്കുന്നു അല്ലേ? അപ്പൊ അത് ജസ്റ്റ് ലൈക്ക് ഇപ്പൊ ഏത് അസുഖം വന്നാലും, പ്രത്യേകിച്ച് വൈറൽ ഫീവർ, ഇപ്പൊ കോവിഡ് ഒരു വൈറൽ ഫീവറാ. പൊതുവേ ഒരു വൈറൽ ഫീവർ വന്നു കഴിഞ്ഞാൽ ബോഡിക്ക് കുറച്ച് തളർച്ച ഉണ്ടാകുന്നൊരു കാര്യമാണ്, ക്ഷീണം ഉണ്ടാകുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ക്ഷീണിച്ച അവസ്ഥയിൽ വീണ്ടും വീണ്ടും വേഗം കിട്ടാം. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് അറിയുമോ? കിട്ടുന്ന എപ്പോഴും വായിലും കൂടെ മൂക്കിൽ കൂടെയാണ്. അപ്പോൾ മാസ്കിൻ്റെ ഉപയോഗം ആ കുഞ്ഞുവാവിനും കൂടെ ഇപ്പോൾ പഠിപ്പിച്ചുവെച്ചാൽ നല്ലത്. വീട്ടിലുള്ളവരും പൊതുവേ അങ്ങനെ ചെയ്താൽ വളരെ നല്ലത്, ഒന്ന്. പിന്നെ അതുപോലെ രണ്ടാമത്, എപ്പോഴും ചൂടുവെള്ളം കുടിക്കുന്ന വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് രാവിലെ എണീറ്റുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൊടുക്കുക, കുളിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പേയും ശേഷമൊക്കെ കുറച്ച് ചൂടുവെള്ളം കൊടുക്കുക. പിന്നെ വെറുതെ ചൂട് കഞ്ഞിവെള്ളത്തിലൊക്കെ ഉപ്പ് ചേർന്നാലും നിരക്കിട്ട് നല്ല ടേസ്റ്റ് ആക്കിയിട്ട് ഇടയ്ക്ക് മറിക്ക് നല്ല ചൂടോട് കൂടി ഇങ്ങനെ സിപ്പ് ചെയ്തുകൊണ്ടിരുന്നത് വളരെ നല്ലതാണ്. പിന്നെ കുട്ടികൾക്ക് ഈ പ്രതിരോധ ശക്തി കിട്ടാൻ നേരത്തെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ പപ്പയ്ക്കയുടെ കാര്യം, പപ്പായത്തിൻ്റെ കാര്യം പറഞ്ഞു, ഇലക്കറികളുടെ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ നെല്ലിക്ക, അത് വെറുതെ തിന്നാനോ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ പ്രതിരോധ ശക്തി കൂട്ടുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഇതിനെക്കൊണ്ടുള്ള ഇടങ്ങാറ് നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. ഈ എന്താണ്, ഇടക്കിടക്ക് ജലദോഷം വരുന്നതിൻ്റെ ഇടങ്ങാറ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അത് കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റും. എന്നിട്ടും അത് വരുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ നോക്കണം, ഇരയിളക്കിയിട്ടുണ്ടോ എന്ന് തിരക്കണം. ഇരയിളക്കിയിട്ടില്ലെങ്കിൽ വിരയ്ക്കുള്ള മരുന്ന് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ടും നിലനിൽക്കുകയാണെങ്കിൽ ലോക്കലായിട്ടുള്ള നിങ്ങളുടെ അടുത്തുള്ള ഒരു പീഡിയാട്രിഷനെ കാണിക്കുക. കാരണം ചിലപ്പോൾ ഈ ചോരക്കുറവ്, കണ്ണിലൊക്കെ നോക്കി ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കിയിട്ട് ചോരക്കുറവുണ്ടെങ്കിൽ എപ്പോഴും അസുഖം വരും. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി കാരണം. അല്ലാണ്ട് വലിയ പേടിക്കേണ്ട കാര്യം ഉണ്ടാകുന്ന തോന്നുന്നില്ല. അടുത്ത കുറച്ച് മാസങ്ങൾ കൊണ്ട് നമ്മൾ ആരോഗ്യം നല്ലതാണ്. പിന്നെ ഫുഡ് കറക്റ്റായിട്ട് കഴിപ്പിക്കണം. ഗുണമുള്ള ഫുഡ് എപ്പോഴും നല്ലോണം കഴിക്കുക. ഗുണമുള്ളതെന്ന് പറയുമ്പോൾ വീട്ടിലുണ്ടാക്കിയതാണ്, നമ്മൾ സ്പെഷ്യൽ പൊടിയോ അതൊന്നും വേണ്ട, വീട്ടിലുണ്ടാക്കിയ ആഹാരം നല്ലോണം കഴിപ്പിക്കുക. ഇത്രയൊക്കെ ചെയ്താൽ മതി കേട്ടോ ആതിര, അല്ലാണ്ട് പേടിക്കൊന്നും വേണ്ട, അതിനെക്കൊണ്ട് ബേജാറാവുകയും വേണ്ട. ശരി 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 ഡോക്ടർ. ഡോക്ടർ, നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഈ പറയുന്ന മഴക്കാലത്ത് ഇതുപോലെ തന്നെ കുട്ടികൾ ഏറ്റവും കൂടുതൽ കളിക്കുന്ന സമയമാണ്. മഴ വെള്ളത്തിൽ പോയി കളിക്കുന്ന ആൾക്കാരുണ്ട്, വെള്ളം മലിനമായ വെള്ളത്തിൽ കളിക്കുന്നവരുണ്ട്. അതോടൊപ്പം ഈ പറഞ്ഞ ജലജന്യ രോഗങ്ങളുടെ ഒരു സമയം കൂടിയാണ്. ആ വിഷയത്തിലേക്ക് കൂടി ഒന്ന് കിടക്കാം. അതെ, ജലജന്യ രോഗങ്ങൾ എന്ന് പറയുമ്പോഴേക്കും വെള്ളത്തിൽ കൂടെ വരുന്ന രോഗങ്ങൾ. അപ്പോൾ വെള്ളത്തിൽ കൂടെ പല വിധത്തിലും വരാം. ഏറ്റവും കോമൺ പണ്ട് വേണ്ടി നമുക്കറിയാം, വെള്ളം എവിടെയും കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ക്ലിയർ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈ കൊതുവിൻ്റെ എന്താണ് കൂത്താടി ലാർവ വളർന്നിട്ട് അത് പിന്നെ പെരുകി ഡെങ്കി കൊതുകൾ അതിനകത്ത് വളരാൻ പെട്ടു. അപ്പോൾ സാധാരണ ചെറിയ ചെറിയ ചാറ്റൽ മഴകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിറകെ കൊതുവിൻ്റെ വളർച്ച കൂടി ഡെങ്കി ഒന്ന് കൂടാം. അതുകൊണ്ട് അതിനെതിരായിട്ട് എപ്പോഴും നമ്മൾ ഡ്രൈ ഡേ പോലെ എല്ലാം കമഴ്ത്തുക. വെള്ളം എവിടെയും സൺഷെയ്ഡിലും, ഇപ്പോൾ കുറേ ദിവസം വേനൽ കഴിഞ്ഞല്ലേ വരുന്നത്, അപ്പോൾ അവിടെയൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ടോ, അപ്പോൾ അവിടെ ഒന്നും കെട്ടി നിൽക്കുന്നില്ല എന്നൊക്കെ ഉറപ്പാക്കുക. വീട്ടിൽ അതിൻ്റെ വളർച്ചയ്ക്ക് സാധ്യത എല്ലാം നോക്കുക, ഒന്ന്. രണ്ടാമത്തത്, കുട്ടികൾക്ക് ഇതേപോലെ മസ്കിറ്റോ നെറ്റ്, അത് നീണ്ട ഉടുപ്പുകൾ, പ്രത്യേകിച്ചും സന്ധ്യാസമയം ആൻഡ് പുലർച്ച സമയത്തൊക്കെ നീണ്ട ഉടുപ്പുകളായിരിക്കണം അവർ ധരിച്ചിരിക്കുന്നത്. രാത്രി കിടന്നുറങ്ങുമ്പോൾ മസ്കിറ്റോ നെറ്റ്, കിടക്കക്കിടുന്ന മസ്കിറ്റോ നെറ്റ് തന്നെ ഇടുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതാണ്. കൊതുവിൻ്റെ കടി കൊള്ളാണ്ടിരിക്കാൻ വേണമെങ്കിൽ ക്രീമുകൾ യൂസ് ചെയ്യാം, അത് കൊതുവിൻ്റെ മറ്റ് റിപ്പല്ലൻ്റ് യൂസ് ചെയ്യാം, അത് ഡെങ്കിക്ക് വേണ്ടി, ഡെങ്കി വരാണ്ടിരിക്കാൻ. പിന്നെ ഉള്ളത്, ഈ നമ്മൾ കുടിക്കാൻ യൂസ് ചെയ്യുന്ന വെള്ളം ഇപ്പോൾ ഒരു കിണറുന്നോ തോടുന്നൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളതെങ്കിൽ, ചിലപ്പോൾ ഈ മഴ കഴിഞ്ഞ് വെള്ളം കുത്തി ഒലിക്കുമ്പോൾ ഇത് മലിനമായിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ നമുക്ക് വേണമെങ്കിൽ ഈ മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, ജ്വരപ്പനി എന്ന് പറയുന്ന സാധനം, അതിൻ്റെ ഒന്നുമില്ല, ഓർഡിനറി വയറിളക്ക രോഗങ്ങൾ തന്നെ കിട്ടാം. വയറിളക്കം, ഛർദി, അതൊക്കെ കിട്ടാം. അപ്പോൾ അത് കിട്ടാതിരിക്കാൻ സിമ്പിൾ വഴി എന്താണ്? ഒന്ന്, നമ്മൾ എപ്പോഴും വെള്ളം തിളപ്പിച്ചതേ കുടിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, തിളപ്പിച്ച വെള്ളം എന്ന് വെച്ചാൽ തിളപ്പിച്ച തന്നെ ആയിരിക്കണം, അല്ലാണ്ട് മിക്സ് ചെയ്യരുത്. പിന്നെ അത് തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം കുടിക്കുക. പിന്നെ കൈ വൃത്തിയാക്കുന്ന കാര്യം, എപ്പോഴും സോപ്പ് ആൻഡ് വാട്ടർ, ആഹാരം കഴിക്കുന്ന മുമ്പേ അതിൻ്റെ എപ്പോഴും ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാലും സോപ്പ് ആൻഡ് വാട്ടർ ശീലം കുഞ്ഞിവാവ തൊട്ട് ഏറ്റവും മുതിർന്ന ആൾക്കാർ വരെ അത് വേണം. അപ്പോൾ അത് വൃത്തിൻ്റെ കാര്യം. അപ്പോൾ ഇത് പിന്നെ അതുപോലെ ആഹാരം, സേഫ് ആയിട്ടുള്ള ആഹാരം, ഈച്ച ഇരിക്കാൻ പറ്റാതെ മൂടി വയ്ക്കുക, ഒന്നും തുറന്നൊന്നും ഇട്ടേക്കരുത്. കഴിയുന്നത്ര ഫ്രഷ് ആയിട്ടുള്ള ചൂടായിട്ടുള്ള ആഹാരം കഴിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ വയറിളക്കം, ജ്വരപ്പനി, ടൈഫോയിഡ് ഒന്നും കിട്ടാതിരിക്കാൻ ഉള്ള സേഫ് ആയിട്ടുള്ള വെൽ കുക്ക്ഡ് ചൂടോടെയുള്ള ആഹാരം, അതിന്. അപ്പോൾ അതൊരു സെറ്റ്. പിന്നെ ഉള്ളത് വെള്ളത്തിൽ നിന്ന് വരാമെന്ന് വെച്ചാൽ, ഈ ഇപ്പോൾ ഈ എലികളും പെരിച്ചാഴിൻ്റെ ഒക്കെ മാളത്തിൽ കൂടെയൊക്കെ പോയ വെള്ളം ഈ റോഡ് സൈഡിലും എലിപ്പനി പോലുള്ള രോഗത്തിലേക്ക്, അതെ അതെ അതെ, ഗ്രൗണ്ടിലൊക്കെ കിട്ടും. അപ്പോൾ കുട്ടികളുടെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാം. കുട്ടികളെ ഞാനിപ്പോൾ ഡക്സിനെ പോലെയാണ്, താറാ കുട്ടികളെ പോലെയാണ്. വെള്ളം കണ്ടിട്ട് അതിൻ്റെ അകത്ത് ചാടാണ്ട് കുട്ടികൾക്ക് പോകാൻ പറ്റില്ല. കാണാൻ രസമാണ്, വളരെ ഫണ്ണി, നല്ല രസമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ വെള്ളം മലിനമാണെങ്കിൽ ഇതിൽ നിന്ന് കുട്ടിയെന്നല്ല, ആര് കളിച്ചാലും കാലിലെ പോറൽ കൂടെയൊക്കെ ഈ എലിപ്പനി പോലത്തെ രോഗങ്ങൾ വരാം. കാരണം
എലി മാത്രമല്ലേ, എലി ആയിക്കോട്ടെ, പട്ടി ആയിക്കോട്ടെ, പൂച്ച ആയിക്കോട്ടെ, കന്നുകാലികളായിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം മൂത്രത്തിൻ്റെ കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ ഈ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത് എലി മാത്രമല്ല കേട്ടോ, എലി ലെപ്റ്റോസ്പൈറോസ് എന്നാണ് അസുഖത്തിൻ്റെ പേര്. അപ്പോൾ അത് കിട്ടാം. അപ്പോൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ കളിക്കുന്നതൊക്കെ നിറയെ സന്തോഷമുള്ള കാര്യമാണെങ്കിലും അഴുക്ക് വെള്ളത്തിൽ കളിക്കുന്നത് ഈവൻ കുഞ്ഞുമാവകളെ തന്നെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഒരു ചാല് കണ്ട അതിൻ്റെ അത് ചാടിക്കളയരുത്. പിന്നെ വീട്ടിൽ വന്ന ഉടനെ കാലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ചൂടോടെ വല്ലതും കുടിക്കാൻ കൊടുത്ത് അവരെ നനഞ്ഞ ഉടുപ്പൊക്കെയുണ്ട് അതൊക്കെ മാറ്റി ഫ്രഷ് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഉടുപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ പൊതു കാര്യങ്ങളൊക്കെ ചെയ്യുക. വൈറ്റമിൻ റിച്ച് ഫുഡ്, അതിന് ടോണിക്കൊന്നും ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല, വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള നോർമൽ ആഹാരങ്ങൾ ഞാൻ പറഞ്ഞു. ഇതൊക്കെ കൊടുത്ത് റെസിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ ഈ ജലജന്യ രോഗങ്ങൾക്ക് എതിരായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിലാവും. ശരി ശരി, നമുക്കൊരു കോളറുണ്ട് കൊട്ടാരക്കരയിൽ നിന്നും. ഹലോ, ഹലോ സാർ, ചോദിച്ചോളൂ ശോഭ, ചോദിച്ചോളൂ സാർ. എന്റെ മോന്റെ കുഞ്ഞിനെ ചോദിക്കുന്നത്,